Hi friends, welcome to my YouTube channel Breaking the Fourth Wall with AJ. Oscar potential ulla Netflix platform il release cheyda Ma Rainey's Black Bottom enna cinemayana njan ningalkkayi innu theranjedutirikkunnathu. Chadwick Boseman's avasana naalukalil ulla oru cinemayana idu. Mathramalla adhigam actors onnumilla cheriya oru premise il ninnu continuous single shotukalilana ee cinema poyirikkunnathu. Idu direct cheyidirikkunnathu George C. Wolfe aanu. അപ്പോൾ ധാരാളം സവിശേഷതകളുള്ള ഈ സിനിമയുടെ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്: അമേരിക്കയിലെ വളരെ റെപ്യൂട്ടഡും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ സിംഗറാണ് മാ റെയ്നി. തൻ്റെ പാട്ടുകളിൽ ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരങ്ങൾ തുളുമ്പി നിൽക്കുന്നതുകൊണ്ടും അവരുടെ ജീവിതശൈലിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും അവർക്കിടയിൽ പ്രശസ്തയാണ് മാ റെയ്നിയുടെ പാട്ടുകൾ. ആഫ്രിക്കൻ അമേരിക്കൻസ് മാത്രമല്ല വെള്ളക്കാർക്കിടയിലും ഇവർക്ക് പ്രത്യേകമായ ആരാധകരെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഥ നടക്കുന്നത് മാ റെയ്നി തൻ്റെ പാട്ടുകളെ റെക്കോർഡ് ചെയ്ത് കാസറ്റിലേക്കാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചുറ്റുപാടാണ്. തൻ്റെ കാസറ്റ് അത്യാവശ്യം സക്സസ്ഫുള്ളായിട്ട് നിൽക്കുകയെ തനിക്ക് ഇത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മാ റെയ്നിയുടെ അഭിപ്രായം. എന്നാൽ പലരുടെയും പ്രേരണയെ തുടർന്ന് ഇതിനെ റെക്കോർഡ് ചെയ്ത് അത് വിറ്റഴിക്കുന്നത് വഴി കൂടുതൽ പൈസ ഉണ്ടാക്കാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് മാ റെയ്നി ഇത് റെക്കോർഡിങ്ങിന് തയ്യാറാകുന്നത്. മാ റെയ്നിക്ക് മനസ്സുകൊണ്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. മാ റെയ്നിയുടെ ട്രൂപ്പിലൊരു ന്യൂ കമറും ട്രംപറ്റിയറുമായ ഒരു ക്വർക്കി ആയിട്ടുള്ള ഒരു നേച്ചറിലുള്ള ഒരു വ്യക്തിയാണ് ലീവി. ലീവി വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാ റെയ്നിയുടെ പല പാട്ടുകളിലും ലീവി തൻ്റെതായ വേർഷനിൽ ട്രംപറ്റ് വായിച്ച് അതിന് കൂടുതൽ പ്രശംസ ലഭിക്കുന്നതായിട്ടും കണ്ടു. ഈ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ മാ റെയ്നിയുടെ പ്രശസ്തമായ എല്ലാ പാട്ടുകളും തന്നെ ലീവി വേർഷൻ വേണമെന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുള്ളവർ പ്രത്യേകം ആവശ്യപ്പെട്ടു. അത് തനിക്കൊരു അവസരമായിട്ടാണ് ലീവി കാണുന്നത്. വൈറ്റിഷായിട്ടുള്ള ആ സംസ്കാരത്തിൽ തനിക്ക് തൻ്റെതായ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ തൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി നേടിയെടുക്കാൻ ഇത് നല്ലൊരു അവസരമാണെന്ന് ലീവി കാണുന്നു. ലീവി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട്. തനിക്കതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടിച്ചമർത്തിയിരുന്ന തൻ്റെ ആ ഒരു ബാല്യത്തെക്കുറിച്ചൊക്കെ ലീവി ആ സമയത്ത് സ്വന്തമായിട്ട് വിസ്മരിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ മായ്ക്ക് ഇതൊന്നും താല്പര്യമില്ല. സ്റ്റുഡിയോക്കാർക്കാണെങ്കിൽ സമയത്ത് ഇത് തുടങ്ങി പെട്ടെന്ന് ഇത് റെക്കോർഡ് ചെയ്യണം, അങ്ങനെ പല പല കാര്യങ്ങളാൽ ഇവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാ ലേറ്റായിട്ടാണ് വരുന്നത്. തനിക്ക് തൻ്റെതായ ഒരു അവസരവും സമയവും ഒരുക്കുമ്പോൾ മാത്രം മതി റെക്കോർഡിങ് എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മാ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായുടെ പാട്ടുകളെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലീവി കാണുന്നത് പോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ ഒരു അംശമായിട്ടാണ് കാണുന്നത്. തനിക്ക് ഇനിയൊരു സക്സസ്ഫുൾ ലൈഫ് ആവശ്യമില്ല. പക്ഷേ താൻ മരിച്ചു കഴിഞ്ഞാലും തൻ്റെ ഈ പാട്ടുകളെ വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് അപ്പോഴും വെള്ളക്കാർ തന്നെയാണെന്ന് മാ ഭയപ്പെടുന്നു. ഇതുകൂടാതെ മായുടെ കൂടെയുള്ള ആൾക്കാർക്ക് മായയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് തൻ്റെ പാട്ടുകൾക്ക് ഇപ്പോഴും കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതുകൊണ്ടാണ്. പാട്ടുകൾ വൺസ് റെക്കോർഡായി കഴിഞ്ഞാൽ പിന്നെ മായയെ കൊണ്ട് ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് മായ പതുക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്നും മായയ്ക്ക് ഭയമുണ്ട്. ഇതെല്ലാം കൊണ്ട് മായ്ക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ ചില ഔട്ട്സൈഡ് പ്രഷേഴ്സ് കൊണ്ടാണ് മാ ഇതിന് നിർബന്ധതയാവുന്നത്. മാ സ്റ്റുഡിയോയിലേക്ക് വന്ന് കയറുന്നത് മുതൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ റെക്കോർഡിംഗ് നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല അവസരമാണെന്നും ഈ പാട്ടുകൾ എങ്ങനെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്തെടുത്തേ പറ്റുള്ളൂ എന്നും ലീവിക്ക് ആഗ്രഹമുണ്ട്. സ്റ്റുഡിയോക്കാർക്ക് വേണ്ടത് ലീവിയുടെ വേർഷനാണ്. എന്നാൽ മാ തൻ്റെ വളരെ പ്രശസ്തമായ പാട്ട് മാ റെയ്നീസ് ബ്ലാക്ക് ബോട്ടം എന്ന് തുടങ്ങുന്ന ആ പാട്ടിന് ലീവിയുടെ വേർഷൻ വേണമെന്ന് സ്റ്റുഡിയോക്കാർ പറയുന്നു. അത് സാധിക്കില്ല, തൻ്റെതായ വേർഷൻ തന്നെ പറ്റുള്ളൂ എന്ന് മായും വാശി പിടിക്കുന്നു. ഇവർക്കിടയിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് അത് അവിടെ തുടങ്ങുകയാണ്. കാര്യം കാണുന്നത് വരെ തൻ്റെ മുന്നിൽ താഴ്ന്നു നിൽക്കുന്ന വെള്ളക്കാർ ഏത് നിമിഷവും തനിക്ക് മുകളിൽ കയറാമെന്നാണ് മാ ഭയപ്പെടുന്നത്. എന്നാൽ ഇത്രയും നേരം താഴ്ന്നു നിൽക്കുന്ന തനിക്ക് ഒരു അവസരത്തിൽ ഇവരുടെ മുകളിൽ കയറാൻ പറ്റുമെന്നും ഇത്രയും നാൾ അടിച്ചമർത്തപ്പെട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതികാരം അല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഒരു മറുപടി അപ്പോൾ കൊടുക്കാമെന്നും ലീവിയും ഉറ്റുനോക്കുന്നു. ഇവർക്കിടയിലുള്ള ടെൻഷൻ അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള വടംവലിയാണ് കഥയുടെ ഉള്ളടക്കം. തുടർന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ കാണുക. ഇനി കാസ്റ്റ്:
മാ റെയ്നി എന്ന ടൈറ്റിൽ റോളിൽ വന്നിരിക്കുന്നത് അമേരിക്കൻ ആക്ട്രസ്സായ വയല ഡേവിസാണ്. വയല ഡേവിസിൻ്റെ മേക്ക് ഓവർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സൂയിസൈഡ് സ്ക്വാഡിലെ ആൻറ്റി ഹീറോ ക്യാരക്ടറിൽ വന്ന അതേ വ്യക്തി തന്നെയാണ് ഇവിടെ മാ റെയ്നിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്, അല്ലെ മാ റെയ്നിയായിട്ട് വന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടാൽ ആർക്കായാലും ഒരു ഡൗട്ട് ഉണ്ടാവും. ലീവിയായി ചാഡ്വിക് ബോസ്മാനും വന്നിരിക്കുന്നു. ചാഡ്വിക് ബോസ്മാൻ്റെ ആക്ടിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ടൈറ്റിൽ റോളിലുള്ള വയല ഡേവിസും ചാഡ്വിക് ബോസ്മാനും മത്സരിച്ച് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല ക്യാൻസറിൻ്റെ അവസാന സമയങ്ങളിൽ ആ ഒരു മരണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് ചാഡ്വിക് ബോസ്മാൻ ഈ റോളെടുത്തിരിക്കുന്നത്. അത്തരം വേദന കടിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ അഭിനയം, ആ ഒരു സ്ട്രഗിളിങ് നമുക്ക് ആ റോളിൽ ഒട്ടും തന്നെ തോന്നത്തില്ല. ഹി ഹാസ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി. ഇവർ രണ്ടുപേരെയും കൂടാതെ മറ്റ് കാസ്റ്റ് മെമ്പേഴ്സ് ഗ്ലിൻ ടേമൻ, കോൾമൻ ഡൊമിംഗോ, മൈക്കൽ പോൾട്സ്, ജോണി കോയിൻ, ടെയ്ലർ പേജ്, ജേമി ഷെയ്മോസ് തുടങ്ങിയവരും അണിനിരക്കുന്നു. ഇനി ടെക്നിക്കൽസ്. ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പോയിലേഴ്സ് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ മാക്സിമം സ്പോയിലേഴ്സ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, കാരണം ഈ സിനിമയിൽ അധികം സെറ്റിങ്ങും ഇല്ല, അധികം ട്വിസ്റ്റുകളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ഇൻഡോർ സെറ്റിങ്ങിലുള്ള കഥയാണ്. ഈ സിനിമയിൽ കൂടുതലും 1920 ചിക്കാഗോയിൽ നടക്കുന്ന ഒരു വർണ്ണവിവേചനം, അല്ലെങ്കിൽ ഒപ്രസിംഗ് ഓഫ് ദ ബ്ലാക്ക് കമ്മ്യൂണിറ്റി എന്നുള്ളൊരു ആശയമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാ റെയ്നീസ് ബ്ലാക്ക് ബോട്ടം എന്ന ഈ സിനിമ ഈ ബ്ലാക്ക് ഒപ്രഷനെതിരെയുള്ള ഒരു സൈലൻറ്റ് വോറാണ്. ഇതിൻ്റെ കൂടെ ലിബറേഷൻ ആശയങ്ങൾ തോന്നുന്ന രീതിയിൽ ആ പാട്ടുകളിലെ വരികളും പോകുന്നു. എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരായ നമുക്ക് ഡൗട്ടടിക്കും, ശരിക്കും ഇവിടെ യുദ്ധം ആരും തമ്മിലാണ്, ആരോടാണ് യുദ്ധം ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. ആശയപരമായി ധാരാളം വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ സിനിമ നമുക്ക് തികച്ചൊരു വ്യത്യസ്ത അനുഭവം തന്നെ കൊണ്ടുവരുന്നു. റെഡിഷ് യെല്ലോ കളർ ടോണിലുള്ള പിക്ചറൈസേഷൻ ആണെങ്കിലും കൂടുതലും ഇൻഡോർ ചിത്രീകരണമാണ് നടത്തിയിരിക്കുന്നത്. മിക്കതും ലോങ് കണ്ടിന്യൂസ് ഷോട്ടാണ്, അല്ലെങ്കിൽ സിംഗിൾ ഷോട്ടിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ക്യാരക്ടർ, അതല്ലെങ്കിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഡയലോഗ് എക്സ്പ്രഷനിലൂടെയാണ് പ്രതിപാദനം ചെയ്യുന്നത്. ഇവിടെ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഒന്ന് എടുത്തു പറയണം, കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടാണ് ഇതിലെ ഡയലോഗുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ക്യാമറ ലൈറ്റിംഗ് എല്ലാം മാറ്റിയിട്ട് ഒരു നാടകത്തിൻ്റെ അനുഭവം പ്രേക്ഷകരിലേക്ക് കൊണ്ടുവന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇത് രണ്ടുമല്ലാതെ ഇവർക്കിടയിൽ കൂടി കൊണ്ടുപോകുന്ന ആ ഒരു സൊസൈറ്റിയിലുള്ള ചില റൂൾസും അവിടെ നിൽക്കുന്ന പല കാര്യങ്ങളിലും എതിരെ ഒരു സന്ദേശം കൂടി ഈ സിനിമയിലുണ്ട്. പ്രത്യേകിച്ച് മാ റെയ്നി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ക്യാരക്ടർ, അവർക്ക് മറ്റുള്ളവർ എന്ത് തന്നെക്കുറിച്ച് വിചാരിക്കുന്നു, അവരെന്താണ് തന്നെക്കുറിച്ച് പറഞ്ഞ് പരത്തുന്നത് എന്നൊന്നും ബാധിക്കുന്നില്ല. മാ റെയ്നിയുടെ കൂടെയുള്ളൊരു പങ്കാളി എന്ന പോലെ ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ ആ ഒരു റിലേഷൻ പോലും എല്ലാവർക്കും നേരെയുള്ളൊരു ചൂണ്ടുവിരലാണ്. അതേം താൻ വകവയ്ക്കില്ല എന്നുള്ള ഒരാശയം ഇവിടെ കൊണ്ടുവരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും പോകുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാൽ ദയവായി എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാ റെയ്നീസ് ബ്ലാക്ക് ബോട്ടം എന്തായാലും ഓസ്കർ ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ട്. ഓസ്കറിന് മുന്നേ നിങ്ങളിത് കണ്ട് അതൊന്ന് വിലയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.